ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഊണിൻ്റെ കഴിക്കാൻ പാകത്തിന് വഴുതന ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളിയൊരു മെഴുക്കുപുരട്ടിയാണ്. ഈ വഴുതനങ്ങ മെഴുക്കുപുരട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതേപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പം എല്ലാവരും ഈ വഴുതന മെഴുക്കുപുരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഒപ്പം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇതിനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മെഴുക്കുപുരട്ടി ആയതുകൊണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണെങ്കിലും വെളിച്ചെണ്ണ എടുക്കണം. ഇതിലേക്കൊരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയിട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് സ്ലൈസായി നുറുക്കിയത്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. 1 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 10 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിയുടെ പച്ചമുളക് മാറി ഒന്ന് വഴണ്ട് കിട്ടണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളിക്ക് ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് മാറി വന്നവരെ നിളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനായിട്ട് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമുളക് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 300 ഗ്രാം എഗ് പ്ലാന്റ് അഥവാ വഴുതന ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറായിട്ടുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബ്ലൂ കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളറായിട്ടുള്ള വഴുതനങ്ങ ആയാലും ഇതിനായിട്ട് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ വഴുതനങ്ങ മസാലയിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ വഴുതനങ്ങ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ വഴുതനങ്ങ വേവിക്കേണ്ട ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളും ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ വഴുതനങ്ങ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഊണിന്റെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ലൊരു കോംബോ ആണ്. അതേപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അധികം സമയമൊന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലിന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.